കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെ പരിയാരം ചെലഞ്ഞിച്ചാലിലാണ് ഈ ഫാം പ്രവർത്തിക്കുന്നത്. മെയിൻ റോഡിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് ഫാം ഒരുക്കിയിരിക്കുന്നത്. കോഫി പ്ലാന്റേഷനോട് ചേർന്ന 30 സെന്റ് ഭൂമിയിലെ ഷെഡിന് മാസം 17,500 രൂപയാണ് വാടക നൽകുന്നത്. ആകെ 2,300 BV3 കോഴികളാണ് ഇവിടെയുള്ളത്. തുടക്കത്തിൽ 2,300 കോഴികളിൽ നിന്നും 2,060 മുട്ട വരെ ലഭിച്ചിരുന്നു. പിന്നീടത് 1,800 ആയും 7 മാസത്തിന് ശേഷം നിലവിൽ 1,500 ആയും ചുരുങ്ങി. 85% മുട്ട ലഭ്യതയാണ് BV3 നിന്നും പ്രതീക്ഷിക്കുന്നതെന്ന് ഫാമിലെ തൊഴിലാളിയും വർഷങ്ങളുടെ അനുഭവ സമ്പത്തുമുള്ള ഇസ്മായിൽ പറയുന്നു. 300 മുട്ടകൾ ലഭിച്ചു കഴിഞ്ഞാൽ കോഴികളെ ഇറച്ചിക്കായി വിൽക്കും. 45 ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ ഇവിടെ എത്തിച്ച് 100 ദിവസം വളർത്തിയതിന് ശേഷമാണ് മുട്ട ലഭിക്കാൻ തുടങ്ങിയത്. ഇവിടെ എത്തിയതിന് ശേഷം കാൽസ്യം സപ്ലിമെൻ്റ് നൽകിയതൊഴിച്ചാൽ യാതൊരുവിധ പ്രതിരോധ കുത്തിവയ്പ്പുകളോ തുള്ളിമരുന്നോ നൽകിയിട്ടില്ലെന്ന് ഇവർ പറഞ്ഞു. തിരുവനന്തപുരം കേന്ദ്രമായ സമഗ്ര എന്ന സ്ഥാപനമാണ് കൂടൊരുക്കിയതും കുഞ്ഞുങ്ങളെ നൽകിയതും. 45 ദിവസം പ്രായമായ ഒരു കുഞ്ഞിന് 145 രൂപയാണ് അന്ന് വില നൽകിയത്. ശാസ്ത്രീയമായ രീതിയിലാണ് കൂടൊരുക്കിയിട്ടുള്ളത്. എല്ലാ സമയത്തും കോഴികൾക്ക് വെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രത്യേകം പൈപ്പ് കണക്ഷൻ, തീറ്റയിടുന്നതിന് പ്രത്യേകം ട്രേ, കോഴി മുട്ടയിടുമ്പോൾ കൂടിന് പ്രത്യേകം ചരിവ് നൽകിയതിനാൽ ഉരുണ്ട് താഴെ സജ്ജീകരിച്ച ട്രേയിലെത്തും. കൂടൊരുക്കുന്നതിന് 4 ലക്ഷം രൂപയോളം ചിലവ് വന്നു. ഓരോ പ്രദേശത്തിനും സമയത്തിനും അനുസരിച്ച് ഇതിൽ മാറ്റം വന്നേക്കാം. കോഴികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ മുട്ട പെരുക്കിയെടുക്കാൻ പ്രത്യേകം സജ്ജീകരിച്ച കൂടിലൂടെ കഴിയുന്നു. രാവിലെ 2 ചാക്ക്, വൈകിട്ട് 2 ചാക്ക് എന്നിങ്ങനെ ഒരു ദിവസം 2,300 കോഴികൾക്ക് 4 ചാക്ക് തീറ്റയാണ് നൽകുന്നത്. 1,060 രൂപയാണ് 1 ചാക്ക് തീറ്റയുടെ വില. ഇവിടെ എത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ 45 ദിവസങ്ങളിൽ ഗ്രോവറും ഇപ്പോൾ ലെയർ മാഷുമാണ് തീറ്റ നൽകുന്നത്. ഫാം നോക്കാൻ ഒരാളും മുട്ട ലൈനിൽ വിൽപ്പന നടത്താൻ മറ്റൊരാളുമായി 15,000 രൂപ വീതം ശമ്പളത്തിൽ 2 ജോലിക്കാരാണ് ഇവിടെയുള്ളത്. ഫാം ജോലിക്ക് മാത്രമാണെങ്കിൽ ഒരാൾ ധാരാളം മതിയെന്ന് ഇവർ പറയുന്നു. നിലവിൽ ഇവിടെ നിന്നും 10,000 മുട്ടകൾ ബാംഗ്ലൂരിലേക്കും 5,000 മുട്ടകൾ കോഴിക്കോടേക്കും ആഴ്ചയിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ആവശ്യക്കാർ ഫാമിൽ വന്ന് മുട്ട കയറ്റി പോവുകയാണ്. മുട്ടയൊന്നിന് 5 രൂപയാണ് വില ഈടാക്കുന്നത്. കയറ്റി അയച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള മുട്ടകളാണ് ലൈനിൽ വിൽപ്പന നടത്തുന്നത്. രാവിലെ 7:30 തീറ്റ നൽകും. 9:30 മുട്ട പെറുക്കും. പിന്നീട് 12 മണിക്ക് മുട്ട പെറുക്കും. ഉച്ച കഴിഞ്ഞ് 2:30 വീണ്ടും തീറ്റ നൽകുന്നതാണ് ഇവിടുത്തെ രീതി. രാത്രി 9 മണിക്ക് ശേഷം ലൈറ്റ് അണക്കും. ഇത്രയും കോഴികളുമായി ഇവരുടേതായി ഗുണ്ടൽപേട്ടയിലും ഒരു ഫാം പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊന്ന് കോഴിവളമാണ്. റീറ്റെയിലായി ചാക്കിന് 80 രൂപയും ഹോൾസെയിലായി 70 രൂപയുമാണ് വളം വിൽപ്പന നടത്തുന്നത്. നേരത്തെ 13,000 കാടകളെയും ഇവിടെ വളർത്തിയിരുന്നു. എന്നാൽ നിശബ്ദമായ അന്തരീക്ഷമില്ലെങ്കിൽ കാടയുടെ മുട്ട ഉൽപ്പാദനം കുറഞ്ഞേക്കുമെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കാടകളെ ഒഴിവാക്കുകയായിരുന്നു. നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്തുന്നതിൻ്റെ അത്ര റിസ്ക് പോലും മുട്ടക്കോഴികളെ ഫാമിൽ വളർത്തുന്നതിന് വരുന്നില്ലെന്നാണ് ഈ ഫാം സന്ദർശിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്.